ഹലോ ഗായ്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അഗാരോ മാർബിൾ 19 എന്ന് പറയുന്ന ഒരു OTG ഓവൻ്റെ അൺബോക്സിങ്ങും പിന്നെ ഒരു റോട്ടിസറി ചിക്കനുമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോ ഫർദർ മോഡിലെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതായത് 19 ലിറ്റർ ആണ്. ഇതിൽ നമുക്ക് ബേക്കിംഗ് ചെയ്യാൻ പറ്റും, റോസ്റ്റിങ് ഗ്രില്ലിങ് റോട്ടിസറി പിന്നെ ടോസ്റ്റിങ് ഇതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 19 ലിറ്റർ ആണ്, 1280 വാട്ട്സിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അൺബോക്സിൽ കിടക്കാം. ഈ ഓവൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വാങ്ങാം. അത്യാവശ്യം നല്ലൊരു ലുക്കിലാണ് അഗാരോ ഈ അഗാരോ മാർബിൾ 19 എന്ന് പറയുന്ന OTG ഓവൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്ന ആക്സസറീസ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓവൻ റാക്കാണ്. പിന്നെ നമുക്ക് ട്രേ ഹാൻഡിൽ വരുന്നുണ്ട്, റോട്ടിസറി ഹാൻഡിൽ വരുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മളുടെ റോട്ടിസറി റോഡ്. പിന്നെ നമുക്ക് അഗാരോയുടെ ഒരു യൂസർ മാനുവൽ ഉണ്ട്, അതായത് അത് ആക്ച്വലി ഇൻസ്ട്രക്ഷൻസ് ആണ്. പിന്നെ നമുക്കുള്ളത് ഒരു ട്രേ ആണ്. ഇതിൻ്റെ കൺട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ 3 സ്വിച്ചസ് ആണുള്ളത്. ഫസ്റ്റ് 1 ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനാണ്. നമുക്ക് ഏത് ടെമ്പറേച്ചറിൽ വെച്ചാണോ കുക്ക് ചെയ്യേണ്ടത് ആ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി ആ സ്വിച്ച് യൂസ് ചെയ്യാം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ മോഡ് സെറ്റ് ചെയ്യാനാണ്, ബേക്കിങ്ങിനാണോ റോട്ടിസറി ആണോ അതനുസരിച്ച് നമുക്ക് ആ മോഡ് സെറ്റ് ചെയ്യാം. പിന്നെ ഹീറ്റ് താഴേന്ന് വരണോ മോളിൽ നിന്ന് വരണോ എന്നൊക്കെ ഉള്ളത് സെറ്റ് ചെയ്യാൻ പറ്റും. ലാസ്റ്റത്തെ 2 ഓപ്ഷനാണ് റോട്ടിസറി. പിന്നെ 3rd എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമറാണ്. അപ്പോൾ എത്ര സമയമാണ്, 10 മിനിറ്റാണോ 20 മിനിറ്റാണോ 1 മണിക്കൂറാണോ, 1 മണിക്കൂർ വരെ നമുക്ക് ഈ ടൈമർ സെറ്റ് ചെയ്ത് വെക്കാം. സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ കറങ്ങി ബേക്ക് 0 ലേക്ക് ആകുമ്പോഴത്തേക്കും ഒരലാം അടിക്കും. ഓവൻ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്കാണ് ഇത് 3 ലെയറിലായിട്ട് നമുക്ക് വെക്കാനുള്ള സൗകര്യമുണ്ട്. ട്രേ ഹാൻഡിൽ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ട്രേ ഇതിൻ്റെ അകത്ത് വെക്കുന്നതെന്ന് നോക്കാം. അപ്പം ഇത് ഈ വെക്കുമ്പം ഇത് ആക്ച്വലി യൂസ് ഇല്ല, പക്ഷെ തിരിച്ചെടുക്കുമ്പോൾ നമ്മൾ എന്താണ് ഹാൻഡിൽ യൂസ് ചെയ്യേണ്ടി വരും, കാരണം നല്ല ചൂടായിരിക്കും. ഓവൻ റാക്കും എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ റോട്ടിസറി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഓവൻ പ്രീ ഹീറ്റിംഗിന് വേണ്ടി വെച്ചേക്കുവാണ്. നമ്മൾ 10 മിനിറ്റ്സാണ് പ്രീ ഹീറ്റിംഗിൽ വെക്കുന്നത്. ഒരു 230 ഡിഗ്രിയിലാണ് നമ്മൾ പ്രീ ഹീറ്റിംഗിന് വെച്ചിട്ടുള്ളത്. ആ സമയത്ത് തന്നെ നമുക്ക് ചിക്കൻ നമ്മുടെ റോട്ടിസറി റോഡിൽ സെറ്റാക്കണം. ഇത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി മിക്സ് ചെയ്ത് പേസ്റ്റാക്കി നമ്മൾ ചിക്കനിൽ തേച്ച് വെച്ച് ഫ്രിഡ്ജിൽ ഒരു ഏകദേശം ഒരു 8 അവേഴ്സ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിക്കനാണ്. അപ്പോൾ നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ആകുന്ന സമയത്ത് നമുക്ക് ചിക്കൻ നമ്മുടെ റോട്ടിസറി റോഡിൽ സെറ്റാക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ റോട്ടിസറി റോഡിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിലേക്ക് മാറ്റാം. ഓവനിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവൻ ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരിക്കും. അതുകൊണ്ട് റോട്ടിസറി ഹാൻഡിൽ യൂസ് ചെയ്ത് മാത്രമേ നമ്മളിത് ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. നമ്മളിവിടെ ടൈമർ സെറ്റ് ചെയ്യുന്നത് 1 അവറാണ്. പിന്നെ റോട്ടിസറിയുടെ തന്നെ സെക്കൻഡ് ഓപ്ഷനായ താഴേന്ന് മുകളിൽ നിന്ന് ചൂട് കിട്ടുന്ന ആ ഒരു ഓപ്ഷനാണ് നമ്മൾ മോഡിൽ ചൂസ് ചെയ്തിരിക്കുന്നത്. ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത് 200 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ ഇനീഷ്യലി 1 അവറാണ് സെറ്റ് ചെയ്തതെങ്കിലും ഓൾമോസ്റ്റ് 1.5 അവേഴ്സ് എടുത്തു ഇത് കുക്കാവാൻ. അപ്പോൾ 1.5 അവേഴ്സ് ആയപ്പോഴത്തേക്കും നമ്മളുടെ ചിക്കൻ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓവൻ ഓഫ് ആയിട്ടുണ്ട്. നമ്മൾ ടൈമറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണും അത് ബാക്ക് 0 ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, ഉള്ളിലൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.